السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. അഞ്ചാം ക്ലാസ് അഖീദ രണ്ടാം പാഠം അശ്ശിർക്കു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും അതിനുശേഷം തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി പഠിക്കാം. പാഠഭാഗങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും വേണം. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മുടെ ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നതും അവൻ തന്നെ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവൻ കഴിവ് നൽകാതെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. അവനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ദാത്ത് എന്നാൽ സത്ത, സിഫാത്ത് എന്നാൽ വിശേഷണങ്ങൾ, പ്രവർത്തനങ്ങളാണ് അഫ്ആൽ എന്ന് പറഞ്ഞാൽ. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമെന്ന് പറയുന്നു. അവൻ ഒരാളുടെ പിതാവോ സന്തതിയോ അല്ല. അവൻ എത്ര വിശുദ്ധനാണ്! എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ. അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ താഴ്മക്ക് അർഹൻ അവൻ മാത്രമാണ്. നാം അവന് പരമമായ താഴ്മ ചെയ്യണം. അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ശിർക്ക്. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ട് എന്ന് വിശ്വാസമാണ് ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി മുതലായവ, ഈ സിഫത്തുകളോട് സാദൃശ്യമായവർ ഒരു സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ശിർക്കാണ്. അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക്. ഖുർആൻ പറയുന്നു, ഇന്ന ശിർക്ക ലളുൽമുൻ അളീം, സൂറത്തുൽ ഖുമാനിലെ 13-ാമത്തെ ആയത്ത്. തീർച്ചയായും ശിർക്ക് എന്നുള്ളത് വലിയ അക്രമമാണ്, ഗുരുതരമായ അക്രമമാണ് ശിർക്ക് എന്നുള്ളത്. അംബിയാഹ്, ഔലിയാഹ്, ഷുഹദാഹ് തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിൻ്റെ കഴിവ് കൂടാതെ മോജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നു. അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പുരുഷൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി നബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലീലി അല്ലാഹുമ്മ ശഫ്അഹു ഫിയ. ഇപ്രകാരം അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി നബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലീലി അല്ലാഹുമ്മ ശഫ്അഹു ഫിയ. ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് താ നിന്നിലേക്ക്
അഭിമുഖീകരിക്കുന്നു ഞാൻ. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എൻ്റെ ആവശ്യം നിറവേറ്റിത്തന്നാലും അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഇതായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഒന്നുകൂടി അതിൻ്റെ അർത്ഥം നോക്കാം. അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എൻ്റെ ആവശ്യം നിറവേറ്റിത്തന്നാലും അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിപാർശ നീ സ്വീകരിക്കണമേ. ഇതായിരുന്നു ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ഒന്ന്, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫാലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. ചോദ്യം രണ്ട്, ഷിർക്ക് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹുവിനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. അള്ളാഹുവിനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ഷിർക്ക്. ഇതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്, ബഹുദൈവ വിശ്വാസം. ചോദ്യം മൂന്ന്, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കണ്ടെത്താം. മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം തേടിയതിനാൽ സഹായങ്ങൾ ലഭിച്ച ചരിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാത്മാക്കളോട് ചോദിച്ച് അതിന് ഉത്തരം കിട്ടിയ ഒരുപാട് തെളിവുകൾ നമുക്ക് ശേഖരിച്ച് അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വിജനമായ സ്ഥലം, ഒരു ഉദാഹരണം പറയാം, ഹദീസിൽ വന്നതാണ്. ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ പെട്ടു, അയാൾക്ക് വഴിയറിയുന്നില്ല. വഴി അറിയാതിരിക്കുമ്പോൾ അയാൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് ദുആ ചെയ്തതെന്നറിയുമോ? അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വഴി ചോദിച്ചു, അദ്ദേഹത്തിന് വഴി കിട്ടി, വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ വഴിയിലൂടെ അദ്ദേഹം പോയി, അദ്ദേഹം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി. ഇത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. യാ ഇബാദി അഗീസ്നി എന്നുള്ള ഒരു ഭാഗമാണ് ഹദീസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് യാ ഇബാദി എന്നുള്ള ഏ അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന രൂപത്തിലാണ് അദ്ദേഹം വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സഹായ അഭ്യർത്ഥന നടത്തിയത്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. നമുക്ക് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യുർ റഹ്മത്തി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലീലി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കുക. പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക. നല്ലതുപോലെ പഠിക്കുക, നല്ലവരായി വളരുക. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.